ഉയർത്തെഴുന്നേറ്റ എന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ പ്രേക്ഷകരെ വാക്ക് വി ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ജീവിതയാത്രയിൽ പലവിധമായ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരുമ്പോൾ പലപ്പോഴും ഈ വിഷയങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നറിയാതെ നാം ഉഴലാറുണ്ട്. ചിലപ്പോൾ അധൈര്യം കടന്നു വരാറുണ്ട്. നമ്മുടെ ഉറക്കം പോലും ചില സമയങ്ങളിൽ നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ഇപ്രകാരം ഭീതിയും ഭയവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മുടെ ജീവിതയാത്ര വളരെയധികം ദുഷ്കരമായി മാറും. എപ്രകാരം നമുക്കതിനെ അതിജീവിക്കുവാൻ കഴിയുമെന്ന് ദൈവവചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. നമ്മുടെ വിഷമഘട്ടങ്ങളിൽ, നമ്മുടെ പ്രയാസ നേരങ്ങളിൽ സഹായിപ്പാനായി കഴിവുള്ള ഒരു വ്യക്തി കൂടെയുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്ന നിമിഷമാണ് നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം കടന്നു വരുന്നത്. അതായത്, എന്റെ കഴിവുകൾക്കുപരി എന്നേക്കാൾ കഴിവുള്ള ഒരുവൻ എന്നെ സഹായിപ്പാനായി അടുത്തുണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് ഒരു ബലം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. 1 യോഹന്നാൻ 5:14 നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ഈ വാക്യത്തിൽ മലയാള പരിഭാഷയിൽ അപേക്ഷ എന്നാണ് കാണുന്നത് എങ്കിലും യഥാർത്ഥത്തിൽ നമുക്കത് ആസ്ക്, ചോദിക്കുക എന്ന അർത്ഥത്തിൽ നമുക്കതിനെ ഉപയോഗിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ, നാം ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾ ദൈവം കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ഒരു ധൈര്യമാണ് എന്ന് അവിടെ കാണാം. നാം കടന്നു പോകുന്ന സിറ്റുവേഷനെ ഒരുപക്ഷെ ആർക്കും മനസ്സിലാകുവാൻ കഴിയാത്തതായിരിക്കാം. നാം സഹായിക്കുമെന്ന് വിചാരിച്ചവർ പലരും കൈവിട്ടും കാണാം. കൂടെയുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുന്ന സിറ്റുവേഷൻ ആകാം. എന്നിരുന്നാലും നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ടെന്നാണ് ഇന്ന് ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഭാരത്താൽ, പ്രയാസത്താൽ, എന്തു ചെയ്യണമെന്നറിയാത്ത സിറ്റുവേഷനിൽ ഇന്ന് താങ്കൾ ആയിരിക്കുന്നുവെങ്കിൽ ജീവിക്കുന്നൊരു നാഥനുണ്ട്. ആ നാഥനോട് നിങ്ങൾ സംസാരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. കഴിവില്ലാത്ത മേഖലകളിൽ ബലം തരുന്ന, ശക്തീകരിക്കുന്ന, ജീവിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. അതെ, അവൻ നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ മതിയായവനാ. അവൻ നിങ്ങളുടെ ഭാരങ്ങളെ എടുത്തു കളയുന്നവനാ. നാം ചെയ്യേണ്ടത്, യേശുവേ, എന്റെ ഈ വിഷയത്തിന്റെ നടുവിൽ ഒന്നിറങ്ങി വരണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്തു ചെല്ലുക എന്നുള്ളതാ. പ്രിയ ദൈവ പൈതലേ, നമുക്കിനി സമയം കളയാനില്ല. പല രീതിയും നാം പരീക്ഷിച്ചില്ലേ? പലയിടങ്ങളും നാം പരീക്ഷിച്ചില്ലേ? ഇനിയുള്ള സമയം നാം വിജയകരമായി മുന്നേറുവാനുള്ളതാ. 1 യോഹന്നാൻ 3:22 അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. ഇവിടെയും കാണുന്നത് എന്ത് യാചിച്ചാലും എന്ന വാക്കാണ് മലയാള പരിഭാഷയിൽ കാണുന്നത്. ഇവിടെയും ആസ്ക്, ചോദിക്കുക എന്ന അർത്ഥത്തിൽ നമുക്കതിനെ എടുക്കാം. ദൈവത്തോട് നാം ചോദിക്കുമ്പോൾ നമുക്ക് പ്രസാദമുള്ളത് ചോദിക്കുന്നതിലുപരി ദൈവത്തിന് പ്രസാദം തോന്നുന്നത് നാം ചോദിക്കുന്നുവെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്നാണ് വചനം പറയുന്നത്. എങ്ങനെയത് മനസ്സിലാകും? അത് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവവചനമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ഈ ദിവസങ്ങളിൽ മറ്റാരിലും ആശ്രയിക്കുന്നതിലുപരി ദൈവത്തിലൊന്ന് ആശ്രയിക്കുവാൻ, ദൈവവചനത്തിലൊന്ന് ആശ്രയിക്കുവാൻ, ദൈവിക വാഗ്ദത്തങ്ങളിലൊന്ന് ഉറയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നേറുന്ന അവസ്ഥയിലും ചുറ്റുമുള്ള കാറ്റിനെയും കോളിനെയും കണ്ട് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ മുങ്ങുവാൻ സാധ്യതയുണ്ട്. എന്നാൽ വാഗ്ദത്തം തന്നവനെ നോക്കി നാം മുന്നേറുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വെള്ളത്തിന്മേൽ നടന്നു വരുന്ന യേശുവിനെ പോലെ വെള്ളത്തിന്മേൽ നടക്കുവാൻ അനുവാദം ലഭിച്ച ശിഷ്യൻ അനുവാദം തന്ന നാഥനിൽ നിന്ന് നോട്ടം മാറ്റി തിരമാലകളെയും കടലിനെയും നോക്കിയപ്പോ മുങ്ങുവാൻ തുടങ്ങി. പ്രിയ ദൈവപൈതലേ, നമുക്ക് ചുറ്റും പ്രതിസന്ധികൾ ഉണ്ടാകും. എന്നാൽ നമ്മുടെ നോട്ടം ക്രിസ്തുവിലാണെങ്കിൽ വാക്കു പറഞ്ഞവൻ വാക്കു മാറ്റാത്തത് കൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുകയാണ്. ഹേ, ഭാരപ്പെടാതെ, പ്രയാസപ്പെടാതെ, യേശു കൊണ്ട് കൂടെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് യാത്ര തുടങ്ങുന്ന ഒരു വ്യക്തിയെയും
ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാത്ത ദൈവം നമ്മോട് കൂടെയുള്ളത് കൊണ്ട് നമ്മളൊരു അനുഗ്രഹമാകും. ഈ ദിവസങ്ങളിൽ മനുഷ്യരുടെ പ്രസാദത്തിലുപരി ദൈവത്തിന് പ്രസാദമുള്ളത് ചിലത് നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവികമായ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ദൈവശബ്ദത്തിന് മുമ്പാകെ, ദൈവവചനത്തിന് മുമ്പാകെ അത് അനുസരിക്കുവാൻ നമ്മെ ഒരുക്കുന്ന നിമിഷം ദൈവം പ്രസാദിക്കുകയാണ്. നമുക്ക് കഴിയാത്ത ഒരു കാര്യവും ദൈവം നമ്മോട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, നമ്മെ സഹായിപ്പാനായി, നമ്മെ വഴി നടത്തുവാനായി പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെയും ദൈവം നമുക്ക് തന്നിരിക്കുകയാ. എന്തിനാ, ഇഹലോകത്ത് വിജയകരമായ ഒരു ജീവിതം നാം നയിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനകാരൻ പറയുന്നത് പോലെ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലുക. പല ചിന്തകളും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയേക്കാം. എന്താ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും എനിക്കെന്താ ഇങ്ങനെ? പ്രിയ ദൈവപൈതലേ, ദൈവം നിങ്ങളുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ധൈര്യമായിട്ടിരിക്കുക. പല ചിന്തകളും പിശാച് കൊണ്ടുവന്ന ഏതു വിധേനയും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുക എന്നതാണ് അവന്റെ ലക്ഷ്യം. നാം അവൻ ഇടം കൊടുക്കാതെ കഴിഞ്ഞ നാളുകളിൽ നാം പ്രാർത്ഥിച്ചപ്പോ പ്രവർത്തിച്ച ഒരു ദൈവമില്ലേ? ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഒരു പ്രശ്നമോ ഒരു വിഷയമോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ഒരു വ്യക്തിയുടെ സഹായം ചോദിക്കുന്നതിന് മുമ്പേ ഈ തമ്പുരാന്റെ അടുത്തേക്ക് നമ്മൾ അടുത്തു ചെല്ലേണ്ടത് ആവശ്യമാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ യേശു ഭജന മുമ്പാകെ നേറ്റുപറ. യേശുവിന്റെ രക്തത്താൽ അവൻ നിങ്ങളെ ശുദ്ധീകരിക്കും. ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തു ചെല്ലുവാനാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതേ ധൈര്യത്തോടെ നമുക്ക് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാം. സഹായിപ്പാൻ കഴിയുന്ന ദൈവം ഇന്നും നമ്മെ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ഒരു മടങ്ങി വരവിന് അത്രത്തോളം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആരൊക്കെ കൈവിട്ടാലും അവൻ നിങ്ങളെ കൈവിടുകയില്ല. ധൈര്യമായിരിക്കുക, യേശുവുണ്ട് കൂടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നെന്റെ ശബ്ദം കേട്ട് ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ ദൈവത്തിന് തൃക്കരങ്ങൾ തരുന്നു. ഇവരുടെ ജീവിതത്തിൽ ഭയം കൊണ്ടുവന്നിരുന്ന ദുഷ്ടപിശാചിന്റെ തന്ത്രങ്ങളെ ഭൂമിക്കും സ്വർഗത്തിലും അധികാരമുള്ള നസറേന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഈ വ്യക്തി ജീവിതങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവജനത്തിലൂടെ വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങയ്ക്ക്. സകല നസറേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഒരു വിധത്തിലുള്ള ഒരു ഭയത്തിനും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറു ഇട കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ അത് നമ്മെ നശിപ്പിക്കും. ഈ ജീവിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് ധൈര്യത്തോടെ അടുത്തുവാ. നിങ്ങളൊരു അനുഗ്രഹമാകും. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.